ഓക്കെ. ഇനി നമുക്ക് ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പും അതേപോലെ ഡിസൊല്യൂഷൻ ഓഫ് ഫേമും തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ ഡിസൊല്യൂഷൻ ഓഫ് ഫേമിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റുകളൊക്കെ ഈ ഒരു ചാപ്റ്റിൽ പഠിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ ഇതിൻ്റെ ഡിഫറൻസ് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. അതുകൂടാതെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കും കൂടിയാണ് ഈ ഡിഫറൻസസ്. എക്സാമിന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ്. ഓക്കെ, അപ്പോൾ അതിനകത്ത് ഒന്നാമത്തെ കോളം, ഫസ്റ്റ് കോളം നമുക്ക് ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ആണുള്ളത്. ദാറ്റ് ഈസ് ചേഞ്ചസ് ഇൻ അഗ്രിമെൻറ്റ്. അഗ്രിമെൻറ്റിൽ വന്ന മാറ്റമാണിതല്ലേ. ദെൻ സെക്കൻഡ് വൺ ഡിസൊല്യൂഷൻ ഓഫ് ഫേം ആണ്. ദാറ്റ് മീൻസ് കംപ്ലീറ്റ് ക്ലോഷർ ഓഫ് ബിസിനസ്. ഇപ്പോൾ നമുക്ക് ഒന്നാമത്തെ പോയിന്റ് നോക്കാം. റിലേഷൻ ഓഫ് എ പാർട്ട്ണർഷിപ്പ് എമംഗ് ഡിഫറെൻ്റ് പാർട്ട്നേഴ്സ് ചേഞ്ചസ്. ഇവിടെ റിലേഷൻ ഓഫ് ഡിഫറെൻ്റ് പാർട്ട്നേഴ്സ്, അവിടെ ആ ഒരു റിലേഷൻഷിപ്പിനകത്ത് മാറ്റം ഉണ്ടാകുന്നു. അഗ്രിമെൻറ്റ് മാറുന്നു എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അഗ്രിമെൻറ്റ് മാറുമ്പോൾ പാർട്ട്നേഴ്സ് തമ്മിലുള്ള ഫിനാൻഷ്യൽ റിലേഷൻഷിപ്പിലും മാറ്റം ഉണ്ടാവും. ഓക്കെ, എന്നാൽ ഇവിടെയോ പാർട്ട്ണർഷിപ്പ് ബിറ്റ്വീൻ ഓൾ ദി പാർട്ട്നേഴ്സ് കംസ് ടു എൻ എൻഡ്. ഇവിടെ മാറ്റമല്ല, ഇവിടെ കംപ്ലീറ്റ്ലി അത് ക്ലോസ് ചെയ്യപ്പെടുകയാണ് അല്ലേ. പാർട്ട്ണർഷിപ്പ് ബിറ്റ്വീൻ ഓൾ പാർട്ട്നേഴ്സ് അവിടെ അവസാനിക്കുകയാണ് ചെയ്യുന്നത് ഡിസൊല്യൂഷൻ ഓഫ് ഫേമിൻ്റെ കേസിൽ. ദെൻ സെക്കൻഡ് വൺ, ദ ബിസിനസ് ഈസ് നോട്ട് ടെർമിനേറ്റഡ്. ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പിൻ്റെ കേസിൽ ബിസിനസ് അവിടെ ടെർമിനേറ്റ് ചെയ്യപ്പെടുന്നില്ല. ബിസിനസ് സ്റ്റിൽ കണ്ടിന്യൂസ്. ബിസിനസ് അവിടെ എന്ത് ചെയ്യും? തുടർന്ന് പോയിക്കൊണ്ടേയിരിക്കും. അഗ്രിമെൻറ്റ് മാറ്റം വന്നു, ചിലപ്പോൾ ഒരു പുതിയ പാർട്ട്ണർ ഉള്ളിൽ വന്നിട്ടുണ്ടാവാം, ചിലപ്പോൾ ഒരു പാർട്ട്ണർ പുറത്തേക്ക് പോയിട്ടുണ്ടാവാം, ചിലപ്പോൾ നേരത്തെയുള്ള പ്രോഫിറ്റ് ഷെയറിൻ്റെ ഇതിൽ മാറ്റം വന്നിട്ടുണ്ടാവാം. എന്നാലും ബിസിനസ് എന്ത് ചെയ്യും? കണ്ടിന്യൂ ചെയ്യും ഈ പാർട്ട്ണർഷിപ്പിൻ്റെ കേസിൽ. എന്നാൽ ഇവിടെയോ ദ ബിസിനസ് ഓഫ് ദ ഫേം കംപ്ലീറ്റ്ലി ക്ലോസ്ഡ്. ഡിസൊല്യൂഷൻ ഓഫ് ഫേം എന്ന് പറഞ്ഞാൽ എന്താണ്? ബിസിനസ് ഓഫ് ദി ഫേം കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നു? ക്ലോസ് ചെയ്യപ്പെടുന്നു. ദെൻ തേർഡ് വൺ, നോ കോർട്ട് ഇൻ്റർവെൻഷൻ. ഇവിടെ അഗ്രിമെൻറ്റിൽ ചേഞ്ച് ചെയ്യാൻ വേണ്ടിക്കൊണ്ട് കോടതി ഇടപെടാറില്ല. കോടതി ഇടപെടൽ വളരെ റെയറായിട്ട് മാത്രമേ ഈ കേസിൽ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഉണ്ടാവില്ല എന്ന് തന്നെ പറയാം നമുക്ക്. എന്നാൽ കോർട്ട് മേ ഇൻ്റർവിൻ ആൻഡ് ഓർഡർ ഫോർ ഡിസൊല്യൂഷൻ ഓഫ് ഫേം. എന്നാൽ ഫേമിൻ്റെ ക്ലോഷറുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ കോടതി ഇടപെടാറുണ്ട്, ചില റെയർ കേസിലൊക്കെ ഇടപെടാറുണ്ട്. ചില ഇല്ലീഗൽ ആക്ടിവിറ്റീസൊക്കെ ചില ഫേംസ് കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞാൽ കോടതി എന്ത് ചെയ്യും? ഇടപെട്ടിട്ട് അത് ക്ലോസ് ചെയ്യാനൊക്കെ പറയാറുണ്ട്. ചില പരാതിയുടെ മുകളിൽ ഉണ്ടാവാറുണ്ട്. ഡെറ്റേഴ്സിൻ്റെ അല്ലെങ്കിൽ ക്രെഡിറ്റേഴ്സിൻ്റെ ഒക്കെ പരാതിയുടെ മേലൊക്കെ എന്ത് ചെയ്യാം? സാധ്യതയുണ്ട്. ഇവിടെ കോടതി ഇടപെട്ടിട്ട് നമ്മുടെ സ്ഥാപനം അടച്ചു പൊട്ടിക്കാൻ സാധ്യതയുണ്ട്. ഇവിടെ കോടതി ഇടപെടാൻ സാധ്യതയുണ്ട്, ഇവിടെ നോർമലി കോടതി ഇടപെടാറില്ല. ഓക്കെ, ദെൻ നാലാമത്തെ പോയിൻ്റ്, അസെറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ആർ റീവാല്യൂഡ്. നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണറിനകത്തും അതേപോലെ റിട്ടയർമെൻറ്റ് ഓഫ് എ പാർട്ട്ണറിനകത്തും ഒക്കെ റീവാല്യുവേഷൻ അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ട് അല്ലേ. എന്തിനാണ് റീവാല്യുവേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്? ആ ഒരു ഫേമിൻ്റെ ആ ഒരു റീകോൺസ്റ്റിറ്റ്യൂഷൻ നടക്കുന്ന സമയത്തുള്ള ആസറ്റ് ലയബിലിറ്റി വീണ്ടും വാല്യൂ ചെയ്യുകയാണ്, റീവാല്യൂ ചെയ്യുകയാണ് അല്ലേ. അപ്പോൾ ആസറ്റുകളും ലയബിലിറ്റീസും ഒക്കെ എന്ത് ചെയ്യാറുണ്ട്? റീവാല്യൂ ചെയ്യാറുണ്ട് ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പിൻ്റെ കേസിൽ. എന്നാൽ ഇവിടെ എന്താ സംഭവിക്കുന്നത്? അസെറ്റ്സ് ആർ സോൾഡ്. ഇവിടെ റീവാല്യൂ ചെയ്യാൻ നിൽക്കുന്നില്ല, അസെറ്റൊക്കെ വിൽക്കും. ലയബിലിറ്റീസ് ആർ പെയ്ഡ് ഓഫ്. എന്തിനെന്ത് ചെയ്യും? നമ്മൾ ആ പണമെടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? ലയബിലിറ്റീസൊക്കെ എന്ത് ചെയ്യും? കൊടുത്ത് തീർക്കും. ബാലൻസ് ഉണ്ടെങ്കിൽ അത് പാർട്ട്നേഴ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ദെൻ അഞ്ചാമത്തെ പോയിന്റ്, ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആർ നോട്ട് ക്ലോസ്ഡ്. നമുക്കറിയാം ഇവിടെ ബിസിനസ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ബുക്സ് ഓഫ് അക്കൗണ്ട് ക്ലോസ് ചെയ്യപ്പെടുന്നില്ല. എന്നാൽ ഇവിടെയോ ഓൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആർ ക്ലോസ്ഡ്. ഡിസൊല്യൂഷൻ ഓഫ് ഫേം മീൻസ് ഫേം ക്ലോസ് ചെയ്യുകയാണ്, പിന്നെ ബുക്സ് ഓഫ് അക്കൗണ്ടിൻ്റെ ആവശ്യമില്ല. അവിടെ ബുക്സ് ഓഫ് അക്കൗണ്ട് ക്ലോസ് ചെയ്യപ്പെടുന്നുണ്ട്.